മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അടുത്ത ദിവസം ഇടതുമുന്നണി യോഗം നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യോഗത്തിന് പ്രാധാന്യമേറും. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസഭ പുനഃസംഘടനാ വിഷയത്തിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിനോടാണ് ഭൂരിപക്ഷം ഘടകകക്ഷികളും എതിർക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരമാണിത്. ഗണേശനെ മന്ത്രിസഭയിലെടുത്താൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകാനിടയാകും. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയെല്ലാം ആകരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗണേഷ് കുമാർ എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. ഒരു മുന്നണിയിൽ, പ്രത്യേകിച്ച് ഭരണമുന്നണിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ അമരക്കാരനെയും കൂടെയുള്ളവരെയും സമൂഹത്തിലെ ഏറ്റവും മ്ലേച്ഛകരമായ വസ്തുതകൾ നിരത്തി ആക്ഷേപിക്കുകയും ഈ ആക്ഷേപങ്ങൾ നിരത്തി ബ്ലാക്ക്മെയിൽ വരെ ചെയ്യുവാൻ ഇടനിലക്കാരെ അയക്കുകയും ചെയ്യുന്ന ഒരാളെ എന്തിൻ്റെ പേരിലായാലും മന്ത്രിസഭയിൽ കൊണ്ടുവരുന്നത് മന്ത്രിസഭയുടെ മൊത്തം പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് ഘടകകക്ഷികളെല്ലാം അടക്കം പറയുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്തനെന്ന് പത്തനാപുരത്തൊരു പൊതുയോഗത്തിൽ പരസ്യമായി വിളിച്ച ഗണേശനെ തൊട്ടടുത്ത ദിവസം നിയമസഭയിൽ അതിനെ ചൊല്ലി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷമാപണം നടത്തിയതും ആരും മറന്നുപോകരുത്. ഗണേശനു വേണ്ടിയും മന്ത്രിസഭയ്ക്ക് വേണ്ടിയും വി എസിനോട് ക്ഷമ ചോദിക്കേണ്ടി വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മാനസികാവസ്ഥയും മാന്യതയും കാണാതെ പോകരുത്. മന്ത്രിമാരുടെ മാറ്റത്തിൽ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മാറും, ഉറപ്പാണ്, അതിൻ്റെ സംശയവുമില്ല. ഘടകകക്ഷികളിൽ എൽ ജെ ഡിക്കാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ഒരു പാർട്ടി. ഇടതുമുന്നണി അത് വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നാണ് പാർട്ടി പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിൻ്റെ കണക്കുകൂട്ടൽ. ആശയപരമായി രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ജനതാ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ തങ്ങളെ പരിഗണിക്കണമെന്ന് തന്നെയാണ് എൽ ജെ ഡി ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ഏക എം എൽ എ ആയ കെ പി മോഹനൻ മന്ത്രിയാകും. ജനതാദൾ ആശയക്കുഴപ്പത്തിലാണ്. കൃഷ്ണൻകുട്ടിയെ നിലനിർത്തി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. കാലാകാലങ്ങളായി പാർട്ടി അധികാരം പങ്കിടുന്ന രീതി തന്നെയാണ് പിന്തുടരുന്നത്. ആ നിലയ്ക്ക് രണ്ടര വർഷമാകുമ്പോൾ മാത്യു ടി തോമസിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നുള്ളത് അവരുടെ ഇടയിൽ ശക്തമായ അഭിപ്രായമുണ്ട്. കെ എസ് ആർ ടി സി ലാഭത്തിൽ വന്ന ഏക സന്ദർഭം മാത്യു ടി തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്, അതായത് 2006. അതുപോലെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി വകുപ്പിൽ മാത്യു ടി തോമസ് വന്നാൽ വകുപ്പ് നേരെയാകുമെന്ന് മാത്രമല്ല പാർട്ടിയിലെ മുറുമുറുപ്പും അവസാനിക്കും. കോവൂർ കുഞ്ഞുമോന് തീരെ സാധ്യതയില്ല. കാരണം കുഞ്ഞുമോൻ ഘടകകക്ഷിയല്ല, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അയോഗ്യത. കോവൂർ കുഞ്ഞുമോനെ ഇടതുമുന്നണി പിന്താങ്ങിയതും ജയിച്ച കുഞ്ഞുമോൻ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്നുവെന്നും മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ പരസ്യ വിചാരണയിൽ നിൽക്കുന്ന ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയാൽ എൽ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി ഇടതുമുന്നണിക്ക് ആരോടും പ്രത്യേക പ്രതിബദ്ധതയില്ലെന്നും എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നതെന്നും ജനത്തെ ബോധിപ്പിക്കാനും സാധിക്കും. മാണി ഗ്രൂപ്പ് വലിയ കരുതലോടെയാണ് ചൂടുവയ്ക്കുന്നത്. മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപം അടിച്ചിറക്കുകയും അതിനുവേണ്ട ഒത്തേശ ചെയ്തു കൊടുക്കുകയും ചെയ്തയാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും മുന്നണിയെടുക്കുന്ന, അതായത് കൂട്ടായി എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം അവർ നിലകൊള്ളും. മുന്നണിയിലെ മൂന്നാം കക്ഷിയായ 5 MLA പാർട്ടി എന്ന നിലയിൽ രണ്ടാമതൊരു മന്ത്രിയെ കൂടി ആവശ്യപ്പെടണമെന്നാണ് മാണി ഗ്രൂപ്പിൻ്റെ പൊതുധാരണ. കോട്ടയം ജില്ലയിൽ അവർക്കൊരു മന്ത്രി ഇല്ലാത്തതും ഇടതുമുന്നണിയോട് വലിയ ആഭിമുഖ്യം ഇല്ലാത്ത എൻ എസ് എസിനെ മുന്നണിയോട് അടുപ്പിക്കാനും പ്രൊഫസർ എൻ ജയരാജനെ മന്ത്രിയാക്കുക വഴി സാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. വരുംകാലങ്ങളിൽ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മാണി ഗ്രൂപ്പിനും അതുവഴി ഇടതുമുന്നണിക്ക് അടിത്തറ വികസിപ്പിക്കണമെങ്കിൽ പ്രൊഫസർ ജയരാജനെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അത് അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. നിപ്പയുടെ പേരിൽ കോഴിക്കോട് ജില്ലയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പഴവർഗ കൃഷിക്കാരുടെ അടിവേരിളക്കുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ചില ഏജൻസികൾ നടത്തുന്നതും അതിന് മതിയായ പഠനം നടത്തി തടയിടണമെന്നും അവരാവശ്യപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നിപ്പയിൽ ഒരു കർഷകന് മാത്രം 50 ലക്ഷത്തിൽ പരം നഷ്ടമുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണ നിപ്പയുടെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ പഴവർഗ്ഗങ്ങളാണ് ഉപയോഗശൂന്യമാകുന്നത്. ഈ സാഹചര്യത്തിൽ കോഴികൾക്കും താറാവുകൾക്കും ഒക്കെ പക്ഷിവസന്ത വരുമ്പോൾ കർഷകർക്ക് നൽകുന്ന രീതിയിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പ് 3 ലോക്സഭാ സീറ്റിൽ ആവശ്യം ഉന്നയിക്കാനാണ് തീരുമാനം. ഏതായാലും മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് അപ്രിയമായ ഒരു തീരുമാനവും മാണി ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാകില്ലെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. എന്നാൽ അർഹതപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങണം. കാരണം കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നത് അലിഖിത നിയമമാണ്. ഏതായാലും കെ ബി ഗണേഷ്കുമാറിൻ്റെ നില കൂടുതൽ കൂടുതൽ പരുങ്ങലിലാണ് ഓരോ ദിവസം ചെല്ലും തോറും.